എൻ്റെ പേര് മാമല മോളത്ത് ശിവൻ. എനിക്ക് 23.5 സെൻറ് സ്ഥലമുണ്ട്. സിൽവർ ലൈന് വേണ്ടി എൻ്റെ പറമ്പിൽ 2 കല്ലിട്ടിട്ടുണ്ട്. ഈ സർക്കാർ ഈ ഇതിന് ന്യായമായ വില എനിക്ക് തരുമെന്നും, പിന്നെ ഇത് സിൽവർ ലൈൻ ഇതിൽ വന്ന കാരണം നാടിനു വേണ്ടി പുതിയ കാര്യങ്ങൾ നടപ്പാക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പം ന്യായമായ വില ഇതിന് ഗവൺമെൻറ് തരും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഭൂമി വിട്ടുകൊടുക്കുന്നതിന് എനിക്ക് യാതൊരു വിരോധമില്ല. ഇത് കണ്ടല്ലോ, എറണാകുളം ജില്ലയിലെ മാമലയിൽ താമസിക്കുന്ന ശിവന് ആകെയുള്ളത് ഈ കാണുന്ന വീടും 23.5 സെൻറ് സ്ഥലവുമാണ്. അദ്ദേഹത്തിൻ്റെ ഈ സ്വത്ത് സിൽവർ ലൈൻ അലൈൻമെൻറ്റിലാണ്. 2 അതിരടയാള കല്ലുകളാണ് ശിവൻ്റെ പുരയിടത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. നാടിൻ്റെ വികസന പ്രക്രിയയിൽ അഭിമാനപൂർവ്വം പങ്കുചേരുന്ന അദ്ദേഹത്തിന് ന്യായമായ നഷ്ടപരിഹാരം കൃത്യസമയത്ത് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. മാമലയിലെ ശിവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം. നഷ്ടപരിഹാര പാക്കേജിനെ കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാകണം. കോൺഗ്രസും BJP എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്തി ഈ പദ്ധതി മുടക്കാനുള്ള ഗൂഢ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയല്ലേ? വികസന വിരോധികളെ തിരിച്ചറിയണം. ജനങ്ങൾ വികസനത്തോടൊപ്പം നിൽക്കണം. വികസനം വിവാദങ്ങൾക്ക് വഴിമാറേണ്ട ഒന്നല്ല, വർത്തമാന പ്രതിഷേധമല്ല ആധാരമായി വരേണ്ടത്, ഭാവിയിലെ സ്മരണകളാണ്. വരും തലമുറയ്ക്ക് വേണ്ടി നാം ചെയ്യുന്ന ഒന്നാണ് വികസനം. നമ്മെപ്പോലെയാകരുത് വരും തലമുറ. ഒരു നാടിൻ്റെ വികസനത്തിന് എന്നും ആർക്കെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും. ഇന്ന് കാണുന്ന എല്ലാ നിർമ്മിതികൾക്ക് പിന്നിലും നഷ്ടപ്പെടലുകൾ ധാരാളമുണ്ട്. മുമ്പ് ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി അല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ പോലും വികസനത്തിനായി സർക്കാർ ഏറ്റെടുത്ത വസ്തുവകകൾ പലരുടെയും ജീവനോപാധിയും കിടപ്പാടവുമൊക്കെയായിരുന്നു. ഇന്നത്തെ പോലെ എന്തിനും ഏതിനും പ്രതികരിക്കുന്ന രീതി അന്ന് ഇല്ലാത്തതുകൊണ്ട് ഉടമകൾക്ക് നിസ്സഹായനായി നോക്കി നിൽക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. സർക്കാർ ആജ്ഞ അനുസരിക്കുക, ഉദ്യോഗസ്ഥർ നിശ്ചയിക്കുന്ന നഷ്ടപരിഹാരം വാങ്ങി ഒഴിഞ്ഞു പോവുക, അതായിരുന്നു അന്നത്തെ രീതി. കേരളീയരുടെ പേരിൽ ഇന്ന് കാണിക്കുന്ന സമരാഭാസം ജനങ്ങളെ സഹായിക്കാനോ സംരക്ഷിക്കാനോ അല്ലെന്നോർക്കണം.